എന്തൊക്കെയോ സംസാരിച്ചു എന്നും ഞാൻ അനിയത്തി പോലൊക്കെയാണ് കണ്ടത്. പക്ഷേ ഇതെനിക്ക് ഒരിക്കലും ഇവിടെ പറയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പിന്നെ അതേണക്ക് തന്നെ ഇപ്പം നിലവിൽ ഒരു ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞാനത് നിർത്തിയിരിക്കുവാണ് എന്നാണ് പറയണത്. ഇപ്പം അതേപോലെ തന്നെ അസ്ലാമാറിലെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസ്ല പറയണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കരഞ്ഞ് ഇമോഷണലായിട്ട് പറയുന്നതാണ്. എൻ്റെ കയ്യിലും കുറേ വീഡിയോസും ഐ മീൻ വോയിസ് ക്ലിപ്പും സ്ക്രീൻഷോട്ടുകളൊക്കെ ഉണ്ട്. മൂന്നാമത് ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേരൊക്കെ എനിക്ക് പറയേണ്ടി വരും എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറേ പേഴ്സണൽ കാര്യങ്ങൾ അവളുടെ അറിയാം, അവൾക്കും കുറേ പേഴ്സണൽ കാര്യങ്ങൾ എൻ്റെ അറിയാം. ഇതൊന്നും ഞാൻ പറയാതിരിക്കുന്ന ആ ഇത് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടന്ന കാര്യങ്ങളാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം നിലവിൽ ഒന്നര രണ്ട് മാസം അടുപ്പിച്ചായി ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നിന്നിട്ട്. ഞാൻ ഇതിൻ്റെ പേരും പറഞ്ഞ് ജാസ്മിനെ വിളിച്ച് ഒരുപാട് സോറി പറഞ്ഞതുമാണ്. മേ ബി എനിക്ക് തെറ്റിദ്ധാരണ പറ്റിയതായിരിക്കാം, ഞാൻ മൂന്നാമതൊരാൾ പറഞ്ഞത് കേട്ട് ഞാൻ ചിലപ്പം വിശ്വസിച്ചതായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇമോഷണലായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിപ്പം പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും പബ്ലിക്കിലിട്ട് അത് കഴിവതും സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നോക്കുക. അപ്പോൾ ആൾക്കാർ ഓരോരുത്തർ കണ്ടൻറ്റായിട്ട് വന്ന് എടുത്ത് വെച്ച് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി പറഞ്ഞ് തീർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ജാസ്മിൻ ജാസ്മിൻ്റെ ഭാഗം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ജാസ്മിൻ ആ ഒരു വീഡിയോ വന്നതിന് ശേഷം, മസ്ലയുടെ വീഡിയോ വന്നതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും എന്തായാലും വീഡിയോസ് ആയിട്ട് വരാം, എൻ്റെ കയ്യിൽ ഒരുപാട് തെളിവുകളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ. എന്തായാലും ഇത് അവർ ഫ്രണ്ട്സായിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് നടന്നുകൊണ്ടിരുന്നപ്പം സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ്. അസ്ലയ്ക്കെതിരെ ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്തൊക്കെയാണെന്ന് ഇവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയത്തുള്ളൂ. കാര്യം മൂന്നാമത് ഒരിക്കലും ഒരു മൂന്നാമതൊരാൾ പറയുന്നത് കേട്ടിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അസ്ല പറയണ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മൂന്നാമത് തേർഡ് പേഴ്സൺ എൻ്റെ അടുത്ത് കുറേ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിപ്പം ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ കാര്യങ്ങളോ ആയിരിക്കാം ഇവരുടെ ഇടയിലുണ്ടായത്. എന്തായാലും അത് ഇനി അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവത്തില്ല എന്നും സംസാരിക്കുന്നുമുണ്ട്. കഴിവതും ഇത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇട്ട് അലക്കാതെ നിങ്ങൾ പെട്ടെന്ന് തന്നെ പേഴ്സണലി തീർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.